2022 കേരളത്തിൽ MBBSോ BDSോ മറ്റ് അനുബന്ധ കോഴ്സുകളോ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കീം അതിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ MBBSഉം BDSഉം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വിശദമായ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ സൈഫ് വളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോൾ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. എന്തെല്ലാം കാര്യങ്ങളാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്? കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, ഞാൻ ഈ ഒരു കോളേജ് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിൽ ഓപ്ഷൻ കിട്ടുമോ, ഈ ഒരു കോളേജ് സെക്കൻഡ് കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലാണ് അഡ്മിഷൻ ലഭിക്കുക. നിങ്ങളൊരു 10 കോളേജ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, കോഴിക്കോട് ഗവൺമെൻറ് കോളേജ്, അതേപോലെ തന്നെ തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ്, കോട്ടയം, തൃശ്ശൂർ, മഞ്ചേരി മെഡിക്കൽ കോളേജ്, ഇങ്ങനെ 5 ഓപ്ഷൻ എടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ആഗ്രഹം കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ അവൻ്റെ മാർക്ക് കുറവാണ്. അവൻ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ തന്നെ കൊടുക്കുക. ഈ ഒരു റിപ്പോർട്ടിൽ 5 കൊടുക്കുക. ഈ 5ൻ്റെ മുകളിൽ ഏത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പോകാൻ തയ്യാറാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അവർക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തി അതിൽ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോവാം. ഇനി ഈ കുട്ടിയുടെ ആഗ്രഹം കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം എന്നായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഒന്നാമത്തത് തന്നെ മഞ്ചേരി ഗവൺമെൻറ് കോളേജ് കൊടുത്തു. അഥവാ മഞ്ചേരി ഗവൺമെൻറ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ക്യാൻസലാവും. ക്ലിയർ ആയോ? 12 കോളേജുകൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് 6ാമത്തെ കോളേജ് കിട്ടുന്ന വെച്ചെങ്കിൽ മുന്നേ ഇനി 5 ഓപ്ഷനും താഴേക്കുള്ള ബാക്കി ഓപ്ഷനും ക്യാൻസലാവും. അതുകൊണ്ട് നിങ്ങൾ നല്ല മാർക്ക് കിട്ടി എന്നങ്ങ് സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം, ഒരു ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവും. എന്താണ് എനിക്ക് ഗവൺമെൻറ് ആണോ കിട്ടുക, പ്രൈവറ്റ് ആണോ കിട്ടുക എന്നറിയാത്ത ആളുകൾ. അവർക്ക് പ്രൈവറ്റ് കോളേജുകൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് ആഡ് ചെയ്യാൻ സാധിക്കുക മോപ്പപ്പ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്തായിരിക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റ് ത്രൂ നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവസാന ഡേറ്റ് പറയുന്നത് 22-ാം തീയതി വൈകിട്ട് 4 മണിയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, വൈകിട്ട് 4 മണിയാണ്. ഇനി 22-ാം തീയതി രാത്രി 12 മണി വരെ ഉണ്ടെന്ന് ഞാൻ കരുതി സാർ, 10 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സാറൊന്നും പറയാൻ നിൽക്കേണ്ട. നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഉടനെ തന്നെ അങ്ങോട്ട് ആരംഭിക്കുക. ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് MCCയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. ഡെമോ വീഡിയോയിൽ കാണിക്കാം. ഇതിൻ്റെ ബാക്കിൽ ഡെമോ വീഡിയോ വരുന്നുണ്ട്. 24-ന് ടെമ്പററി, അതായത് താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണം. 26-ന് ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. അതായത് നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും റിസർവേഷൻ വന്നിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, എൻട്രൻസ് കമ്മീഷനൊക്കെ റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ റിപ്പോർട്ടൊക്കെ ചെയ്ത എല്ലാ പരാതികളും അവസാനിപ്പിച്ച് 26-ാം തീയതി 1ാമത്തെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. അങ്ങനെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 28-ാം തീയതി മുതൽ 4/11/2022 അടുത്ത മാസം വരെ നിങ്ങൾക്ക് വൈകിട്ട് 3 മണി വരെ കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കും. കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കും. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറയുന്ന തുക എൻട്രൻസ് കമ്മീഷണർക്ക് നമ്മൾ ഓൺലൈനായിട്ടോ ബാങ്ക് മുഖേനയോ അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ട ഏക കാര്യം, നേരെ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടക്കാൻ പറ്റും. അങ്ങനെ 4-ാം തീയതി നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നെ എൻട്രൻസ് കോളേജുകൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ കോളേജിൽ ഇത്രയും കുട്ടികൾ ജോയിൻ ചെയ്തു എന്നുള്ള വിവരം അവർ എൻട്രൻസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യും. അതോടെ ആ ഒരു നടപടി 1ാമത്തെ ഘട്ടം അവസാനിച്ചു. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അടുത്ത കാര്യങ്ങൾ വരിക. പിന്നെ സംവരണമാണ് പറയുന്നത്. സംവരണം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഫീസ് പറയുന്നത് MBBSന് ഗവൺമെൻറ് കോളേജുകളിൽ 22,050 രൂപയാണ് ഫീസ്. BDSന് 19,850 രൂപയാണ് ഫീസ്. ഓക്കെ. ഇനി പ്രൈവറ്റ് കോളേജുകളുടെ ഫീസ് 6,87,410 KMCT കോളേജ് തുടങ്ങുന്നത്. പിന്നെ പുഷ്പഗിരി അത് 6,94,000 ഏകദേശം. പിന്നീട് ഒരു ഫീസ് വേരിയേഷൻസ് വരുന്നത് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിൽ 6,89,636 വരുന്നത്. പിന്നെ ഇതിൽ ഒരു മാറ്റം വരുന്നത് PK ദാസിൽ 6,31,000, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 7,60,500 ഫീസ് വരുന്നത്, കരുണ മെഡിക്കൽ കോളേജിൽ 6,70,868 വരുന്നത്, ഡോക്ടർ മൂപ്പൻസിൽ വരുന്നത് വയനാട് വരുന്നത് 7,50,560. ഇതാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ള കേരളത്തിലെ ഫീസ് എന്ന് പറയുന്നത്. ശ്രീ Uttradam Thirunal Academy of Medical Science, Trivandrathu Varundu, 6,61,162 notification ningalku kaanam screen ningalku kaanan sadikkunnundavum. Okay, ini NRI ku varunathu 20 lakh aanu per year NRI ku varunathu. Ini general category ile BDS nu varunathu 3,30,940 aanu NRI 6 lakh aanu BDS nu varunathu. Namakkariyam Keralathil NRI seatukalil 15% oro college galileyum ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ സ്വാശ്രയ കോളേജുകളിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 15% NRI സീറ്റും ഈ 85% മെറിറ്റ് സീറ്റും ആയിരിക്കും. ഈ NRI സീറ്റ് ആർക്കാ കിട്ടുക? NRI സ്റ്റാറ്റസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തവർക്കാണ് ലഭിക്കുക. അവരുടെ അലോട്ട്മെന്റ് ലഭിച്ച മെമ്മോ നോക്കുന്ന സമയത്ത് അതിൽ NRI സ്റ്റാറ്റസ് കാണിക്കണം. ആദ്യത്തെ 50% സീറ്റ് ഒരു റിസർവേഷൻ ഇല്ലാതെയാണ് കിട്ടുക. ഓക്കേ. ബാക്കിയാണ് ഈ റിസർവേഷൻ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ അത് കാണിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും നിങ്ങൾ റിസർവ്ഡ് ആണോ ഏത് റിസർവേഷൻ ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതൊക്കെ. ചില പല ആളുകൾക്കും ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ MU ൽ പെട്ടതായിരുന്നു അല്ലെങ്കിൽ EAL ൽ പെട്ടതായിരുന്നു ഞങ്ങൾ റിസർവ്ഡ് അല്ല എന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന പോരായ്മകളാണ്. അത്തരം പോരായ്മകളൊക്കെ നികത്താൻ എൻട്രൻസ് കമ്മീഷൻ ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാത്തവർക്ക് ഇനി ജനറൽ കാറ്റഗറി തന്നെ തുടരണം. ജനറൽ കാറ്റഗറി റാങ്ക് അടിസ്ഥാനത്തിലാണ് അവർക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. MBBS in a private college kitten with the article election obey, NRI kitten with the article Angela Sherube token fee side on Namata Almela Vicumo, Entrance Commissioner at a Kandadana. BDS in an election to be under Paranade, Baki College joins in the Samath College and Arcandadam. Government MBBS college admission begin with the article, Nartha Parana amount in the year, directed full light at a Kandalan options. Pinid Varanade, Matan will level SC in down, ST in down, other eligibility coming OEC in down, Malsetoila legally, Ingane Ocker reservation legally, Iron Ubean, token fee site at a candle. What is the candle Garidana? Ipoe the K college will win the window. Ipan government college would come, Adta allotment private college would come and the Anangal option illa. Ipanangal could come the college, Ulpur second allotment and Pudai college. ഇതിൽ എൻട്രൻസ് കമ്മീഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ പറഞ്ഞൊരു കാര്യം, നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, നമ്മൾ ഈ പറഞ്ഞ സമയത്തിനകം നമ്മൾ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന ഒരു അലോട്ട്മെന്റുകളും പരിഗണിക്കുന്നതല്ല. എല്ലാ അലോട്ട്മെന്റിൽ നിന്നും നിങ്ങൾ എക്സിറ്റ് ആവും. ഇനി മറ്റൊരു കാര്യം എന്താരോ, അലോട്ട്മെന്റ് ലഭിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധിക്കില്ല, പിന്നീട് അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ അവർക്ക് private ഒന്നും പഠിക്കാൻ പറ്റില്ല, 1 ലക്ഷം രൂപ ഒന്നും കൊടുക്കാൻ പറ്റില്ല, അവർ ഇനി ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യും, അവർ പ്രൈവറ്റ് കൊടുക്കുക. അങ്ങനെ പ്രൈവറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് ഔട്ടാവും. ആ കാര്യം ശ്രദ്ധിക്കാം. മൂന്നാമത് പറഞ്ഞ എന്താ പറയുക, ചില വിദ്യാർത്ഥികളുടെയൊക്കെ റിസൾട്ട് വിത്ത് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ടാവും. അത്തരം ആളുകളും ഈ ഓപ്ഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. ചില ആളുകളുടെ എന്തെങ്കിലും റിസർവേഷൻ സർട്ടിഫിക്കറ്റോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രശ്നം. അത് നേരിട്ട് ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു കാര്യം സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോളേജുകളുടെ ലിസ്റ്റാണ്. ആ കോളേജുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രക്രിയ റെഡിയാക്കുക. ഇനി എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഓപ്ഷൻ എങ്ങനെയാണ് ഇനി രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്സ് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നേരെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ CE.kerala.gov.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ തേർഡായിട്ട് വരുന്ന കീം 22 കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിൻഡോയിലേക്ക് റീഡയറക്റ്റ് ആവും. പാസ്വേഡ് ചോദിക്കും, യൂസർ ഐ ഡി ചോദിക്കും, അത് കൊടുക്കുക. ശേഷം നിങ്ങൾ കാണുന്ന നമ്പർ, അവിടെ കാണുന്ന നമ്പർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ബട്ടൺ അമർത്തുക. ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ വിൻഡോയിലേക്ക് പ്രൊഫൈലിലേക്ക് വരും. അതിൽ അടുത്ത സൈഡിൽ 4ാമത് കാണുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ടോട്ടൽ 99 ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മളിവിടെ കോഴ്സ് MBBS ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ആദ്യം MBBS പ്രിഫർ ചെയ്യുക. അപ്പോൾ 53 MBBSൻ്റെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ഓപ്ഷൻ 53 ആയി. അവിടെ തന്നെ ഗവൺമെൻറ് എയ്ഡഡാണ് രണ്ടാമത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 12 കോളേജുകളാണ് ഗവൺമെൻറ് എയ്ഡഡുള്ളത്. അപ്പോൾ നമ്മളത് ഗവൺമെൻറ് കോട്ട എന്നും കൂടെ സെലക്ട് ചെയ്തപ്പോൾ ഈ 12 കോളേജുകളിലാണ് ഇനി ആദ്യം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഗവൺമെൻറ് കോളേജുകളിൽ പോയിട്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്ന കോളേജ് എനിക്കിഷ്ടമുള്ളത് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. സെക്കൻഡ്, ഈ വിദ്യാർത്ഥികൾ ട്രിവാൻഡ്രമാണ് പഠിക്കേണ്ടത്, അതുകൊണ്ട് ട്രിവാൻഡ്രം കൊടുക്കുന്നു. മൂന്നാമതായിട്ട് കൊടുക്കുന്നത് ഈ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ആയിട്ട് പറയുന്നത് കോട്ടയാണ് അപ്പോൾ കോട്ടയം കൊടുക്കുന്നു 4 തൃശ്ശൂരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ 4 തൃശ്ശൂർ കൊടുക്കുന്നു 5 ആലപ്പുഴ പറഞ്ഞതുകൊണ്ട് ആലപ്പുഴ കൊടുക്കുന്നു 6 ഈ കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നീട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് കണ്ണൂരാണ് കണ്ണൂർ കൊടുക്കുന്നു പിന്നീട് ഈ കുട്ടി പഠിക്കാൻ ആഗ്രഹിച്ച കോളേജ് മഞ്ചേരിയാണ് അപ്പോൾ മഞ്ചേരി കൊടുത്തു പിന്നെ ഈ കുട്ടി എറണാകുളം പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എറണാകുളം കൊടുത്തു പിന്നെ ആ കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൊല്ലമായിട്ട് കൊല്ലം കൊടുക്കുന്നു പിന്നീട് വന്നിരിക്കുന്ന ഇനി നമുക്കിവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത് പാലക്കാട് സെലക്ട് ചെയ്യുന്നു പിന്നീട് ഇടുക്കി സെലക്ട് ചെയ്യുന്നു പിന്നീട് അവസാനം വന്നിരിക്കുന്ന കോളേജ് ആയിട്ടുള്ള പത്തനംതിട്ട സെലക്ട് ചെയ്യുന്നു ഓക്കേ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ കൊടുത്തിരിക്കുന്ന കോളേജുകളൊക്കെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് ഒരൊറ്റ കോളേജ് കൊടുക്കാനില്ല എല്ലാ കോളേജും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഞാൻ MBBS ൽ തന്നെ ഞാൻ പ്രൈവറ്റും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഷെയറിംഗ് പ്രൈവറ്റ് കോളേജുകൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിൽ നമ്മൾ MBBS ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതില്ല അപ്പോൾ നമ്മൾ നേരെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് പോകണം അപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ വരുമ്പോൾ എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജും ഇവിടെ കാണിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏതൊക്കെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആണോ കൊടുക്കേണ്ടത് ആ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ലിസ്റ്റ് കൊടുക്കാവുന്നതാണ് നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്ന കോളേജുകളാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ KMCT ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ഓപ്ഷൻസ് ഉണ്ട് അവിടെ വേണമെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യാം അപ്പോൾ അമല കോളേജ് എന്നാണെങ്കിൽ ഞാൻ അമല എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അമല വരുന്നുണ്ട് ഇനി അടുത്ത കോളേജ് ഏത് കോളേജാണോ എനിക്ക് വേണ്ടത് ഇപ്പോൾ ബിലീവേഴ്സ് ആണെങ്കിൽ ബിലീവേഴ്സ് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കോളേജ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ ഏതൊക്കെ കോളേജുകളാണോ വേണ്ടത് ആ കോളേജുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ കാണാൻ സാധിക്കും ഓക്കേ പിന്നെ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് പിന്നീട് ഇനി ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ കോളേജും ആഡ് ചെയ്യാം ഈ കോളേജുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇവിടെ കോട്ടയിൽ NRI ആണെങ്കിൽ NRI കാറ്റഗറിയിലുള്ള ആളുകളാണ് സെലക്ട് ചെയ്യേണ്ട NRI എന്നുള്ള ഓപ്ഷൻസ് ഉള്ളവർക്ക് NRI സെലക്ട് ചെയ്യാൻ പറ്റും മൈനോറിറ്റി കോളേജുകൾ മൈനോറിറ്റിയിൽ വരുന്ന കോളേജുകൾ ഉണ്ടാകും ഓരോ വിഭാഗത്തിൽ ആ വിഭാഗത്തിൻ്റെ അവിടെ കാണിക്കും ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിംസ് മൈനോറിറ്റിയിൽ വരുന്ന കോളേജാണ് അവിടെ കാണിക്കുന്നത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വരുന്ന കോളേജുകളൊക്കെ അവിടെ കാണിക്കും ഓക്കേ അങ്ങനെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണോ വേണ്ടത് അത് ആഡ് ചെയ്യാം ഇനി MBBS കഴിഞ്ഞിട്ട് BDS കൊടുക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിലോ BDSന്റെ കോളേജുകൾ കാണിക്കും അതിൽ BDSും ആഡ് ചെയ്യാം BDS എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സേവ് അടിച്ചു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം സേവ്ഡ് ആവും പിന്നീട് പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോളേജുകളൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് റീഅറേഞ്ച് ചെയ്യാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇതോട് കൂടിയിട്ട് ഈ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റെപ്പ് അവിടെ അവസാനിച്ചിരിക്കും വളരെ സിമ്പിളായിട്ടായിരിക്കാണ് കേരളത്തിൻ്റെ കൊടുക്കാൻ ഒരുപാട് കൺഫ്യൂഷനൊന്നും ആവേണ്ട കാര്യമില്ല ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോളേജുകൾ മുൻഗണനാക്രമത്തിൽ കൊടുക്കുകയും നല്ല ഇൻ്റർനെറ്റും നല്ല ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഏതെങ്കിലും കഫേകളിലോ അല്ലെങ്കിൽ അക്ഷയ സെൻ്ററിലൊക്കെ പോയി കൊടുക്കുന്ന സമയത്ത് ആ പ്രിൻ്റ് ഓപ്ഷൻസ് ആ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് എടുക്കുകയും നിങ്ങളുടെ പ്രയോറിറ്റി കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വാട്സാപ്പ് ത്രൂ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്